നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ ഹെദർ ടവറിൽ ഫ്ളാറ്റ് ബുക്ക് ചെയ്തത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ പറഞ്ഞത് പ്രകാരമെന്ന് കീഴ് ഉദ്യോഗസ്ഥൻ അരുൺ ബാലചന്ദ്രന്റെ അവകാശവാദം സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്ത്. അരുണുമായി ശിവശങ്കർ നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശിവശങ്കർ ആവശ്യപ്പെട്ടിട്ടാണ് ഫ്ളാറ്റ് ബുക്ക് ചെയ്തതെന്ന് അരുൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. May 27 അരുൺ ബാലചന്ദ്രൻ ശിവശങ്കറിന്റെ വാട്സപ്പ് സന്ദേശം വരുന്നത്. June 1 മുതൽ 6 ദിവസത്തേക്കാണ് ഫ്ളാറ്റ് വേണ്ടതെന്നും മിതമായ നിരക്കിൽ വാങ്ങിത്തരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സന്ദേശം. സുഹൃത്തിന് വേണ്ടിയാണ് ഫ്ളാറ്റ് എന്നാണ് ശിവശങ്കരൻ പറഞ്ഞതെന്നും അരുൺ വ്യക്തമാക്കിയിരുന്നു. അരുൺ ബാലചന്ദ്രൻ ബുക്ക് ചെയ്തത് നൽകിയ ഫ്ളാറ്റിലാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ ഫ്ളാറ്റിലാണ് പിന്നീട് സ്വപ്നയുടെ ഭർത്താവും തുടർന്ന് കേസിലെ പ്രതികളും ഒത്തുകൂടിയത്. ഹെദർ ടവറിലെ ഫ്ളാറ്റിന്റെ നിരക്ക് എത്രയാണെന്ന് അന്വേഷിച്ചു പറയാൻ ശിവശങ്കർ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് ഹെദറിൽ വിളിച്ച് നിരക്ക് അന്വേഷിച്ചു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങൾ നടന്നത് വാട്സപ്പിലൂടെയാണ്. ശിവശങ്കറിന് പരിചയമുള്ള ആൾക്ക് വേണ്ടിയാണെന്നും നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കണമെന്നും ഹെദറിൽ പറഞ്ഞിരുന്നു. താൻ മുറി ബുക്ക് ചെയ്തിട്ടില്ല. ശിവശങ്കറിന്റെ ഓഫീസിൽ അരുൺ എന്നു പേരുള്ള ഒരാളുണ്ട്. അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഫ്ളാറ്റിന് 3500 മുതൽ 4500 രൂപയോ മറ്റോ ആയിരുന്നു വാടകയായി പറഞ്ഞിരുന്നത്. സുഹൃത്തിന്റെ കുടുംബത്തിന് പുതിയൊരു ഫ്ളാറ്റിലേക്ക് മാറുന്നതിന് മുൻപ് 3 ദിവസം താമസിക്കാനാണ് എന്നാണ് ശിവശങ്കർ പറഞ്ഞതെന്നും അരുൺ ബാലചന്ദ്രൻ വ്യക്തമാക്കി. M. ശിവശങ്കറിന് ക്ലീൻ ചിറ്റ് നൽകിയില്ലെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. സരിത്തും സ്വപ്ന സുരേഷും അടക്കം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ഉറ്റ സൗഹൃദമാണ് M. ശിവശങ്കറിന് ഉണ്ടായിരുന്നത്. വീടെടുത്ത് നൽകിയതിന്റെ വിശദാംശങ്ങൾ അടക്കം പുറത്തു വന്നു കഴിഞ്ഞു. എന്തിനാണ് മുറിയെടുത്ത് നൽകിയതെന്നടക്കം വ്യക്തമാക്കേണ്ടതുണ്ട്. കള്ളക്കടത്തിൽ പങ്കുണ്ടോ എന്ന സ്വപ്ന അടക്കമുള്ളവരിൽ നിന്ന് വ്യക്തമാക്കൂ എന്നും കസ്റ്റംസ് വൃത്തങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി. സ്വപ്നയുമായി അടുത്ത സൗഹൃദമാണെന്ന് കസ്റ്റംസ് M. ശിവശങ്കർ നൽകിയ മൊഴി. ഫോൺ വിളികൾക്ക് കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല. കസ്റ്റംസ് നിയമം 108 അനുസരിച്ച് ശിവശങ്കറിന്റെ മൊഴി എടുത്തിരിക്കുന്നു. ശിവശങ്കറിന്റെ കാര്യത്തിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.